നമസ്കാരം. അഫ്ഗാനിസ്ഥാനിൽ അധികാരം പിടിച്ചെടുക്കാൻ താലിബാന് പാകിസ്ഥാന്റെ പിന്തുണ ഉണ്ടായിരുന്നുവെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. താലിബാന്റെ കടന്നുകയറ്റത്തിന്റെ ഭാഗമായി പാകിസ്ഥാൻ തീവ്രവാദികളുടെ വൻതോതിലുള്ള സംഘം അഫ്ഗാനിസ്ഥാനിൽ എത്തിയിട്ടുണ്ടെന്ന് അഫ്ഗാൻ മുൻ പ്രസിഡന്റ് അഷ്റഫ് ഗനി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നുവെന്നാണ് വാർത്താ ഏജൻസികൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 10,000 മുതൽ 15,000 വരെ പാകിസ്ഥാൻ തീവ്രവാദികൾ അഫ്ഗാനിസ്ഥാനിൽ എത്തിയിട്ടുള്ളതായി കഴിഞ്ഞ ജൂലൈ 23 ഇരു രാഷ്ട്ര തലവന്മാരും തമ്മിൽ നടന്ന ടെലിഫോൺ സംഭാഷണത്തിൽ വ്യക്തമാക്കിയിരുന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. അനിസ്ലാമിക രാജ്യങ്ങളെ ഇസ്ലാമികവൽക്കരിക്കുക എന്ന അജണ്ട നടപ്പിലാക്കാൻ പാകിസ്ഥാൻ തന്നെ കെട്ടിയിറക്കിയ ഏറ്റവും പുതിയ ആയുധമാണ് താലിബാൻ എന്നതാണ് ഇതിൽ നിന്നും വ്യക്തമാവുന്നത്. അതുകൊണ്ടുകൂടിയാണ് പാകിസ്ഥാന്റെയും താലിബാന്റെയും അടുത്ത ലക്ഷ്യം ഇന്ത്യയാണെന്ന നേരത്തെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ നമ്മെ ഏവരെയും ഭയപ്പെടുത്തുന്നതും. ഇന്ത്യ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റി പാകിസ്ഥാനോട് കൂടി ചേർക്കുക എന്നതാണ് പാകിസ്ഥാന്റെ അജണ്ട. ഇതിനിടയിൽ സോഷ്യൽ മീഡിയയിൽ കണ്ട മറ്റൊരു കുറിപ്പുണ്ട്, അതുകൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണെന്ന് കരുതുന്നു. ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിച്ചവരെല്ലാം വാൾ കൊണ്ടും വാഗ്ദാനങ്ങൾ കൊണ്ടും മതം വളർത്തി. അവിഭക്ത ഇന്ത്യയിൽ 18% മുസ്ലിം ജനസംഖ്യ. ഇവരെ കാണിച്ച് 24% ഇന്ത്യയെ വെട്ടിമുറിച്ചു വാങ്ങി 10% മാത്രം മുസ്ലിങ്ങളുമായി പാകിസ്ഥാൻ ഉണ്ടായി. അതും 1,300 കിലോമീറ്റർ ദൂരത്തിൽ രണ്ട് കഷ്ണമായി ഒരു രാജ്യം. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് മുസ്ലിങ്ങൾ 1,300 കിലോമീറ്റർ ദൂരത്തായി രണ്ട് കഷ്ണങ്ങളായി ഒരു രാജ്യം ആവശ്യപ്പെട്ടത് എന്ന്? അതാണ് ഗസ്വ ഇ ഹിന്ദ്, പടിപടിയായി ഇന്ത്യയെ ഇസ്ലാമികമാക്കൽ എന്ന ഗൂഢാലോചന. ഇന്ന് ഇന്ത്യയുടെ ഇടത്തും വലത്തും ഇസ്ലാമിക രാജ്യങ്ങളാണ്. പാകിസ്ഥാനും ബംഗ്ലാദേശും, തലഭാഗം കാശ്മീർ, കാൽഭാഗം കേരളം, രണ്ടും ഇസ്ലാമികമാകാൻ കുതിക്കുകയാണ്. ലക്ഷദ്വീപ് ഹൈദരാലിയുടെ കാലത്തെ ഇസ്ലാമികമാക്കി കഴിഞ്ഞു. ഹൃദയഭാഗത്ത് യു പിയിൽ 20% മുസ്ലിം ജനസംഖ്യയുമായി, അതായത് 4 കോടി ജനസംഖ്യയുമായി പടരുകയാണ്. ഇന്ത്യയെ 4 വശത്തു നിന്നും ഇസ്ലാം വരിഞ്ഞു മുറുക്കുകയാണ്. നൂറ്റാണ്ടുകൾ ഇനിയും നീളുന്ന ഒരു പുരാതന ഗൂഢാലോചനയാണിത്. ലക്ഷ്യത്തിലേക്ക് ഇഞ്ചിഞ്ചായി അടുത്തുകൊണ്ടിരിക്കുന്ന ചതിയാണിത്. സ്വാതന്ത്ര്യാനന്തരം പാകിസ്ഥാൻ ലക്ഷദ്വീപ് കീഴടക്കാൻ നാവികപ്പടയെ അയച്ചതും ഇതോടൊപ്പം കൂട്ടി വായിക്കുക. തിരുവിതാംകൂർ രാജവംശമാണ് അതിന് തടയിട്ടതും. മുഗളർ ഇന്ത്യ ഭരിച്ചിട്ടും ഇന്ത്യ ഇസ്ലാമികമാക്കിയില്ലല്ലോ എന്ന് കരയുന്നവരോട്, മുഗളർ ഭരിച്ചത് ഇന്ത്യയല്ല, ഡൽഹിയും പരിസരവും മാത്രമാണ്. അതിനു മേലേക്ക് അവർ വളർന്നത് പല ഘട്ടത്തിലായി 36 വർഷത്തിൽ താഴെ മാത്രമാണ്. ഭരിച്ചിടങ്ങളിൽ മതം നന്നായി വളർത്തി. അതിന്റെ പ്രൊഡക്റ്റുകൾ വിഭജനത്തിൽ പാകിസ്ഥാനിലേക്ക് പോയതുകൊണ്ട് ആ ഭാഗം ഇന്നും കാശ്മീരാവാതെ തുടരുന്നു. ഡൽഹി കലാപ സമയത്ത് ഇന്ത്യയുടെ ചിക്കൻ നെക്ക് എന്നറിയപ്പെടുന്ന ഭാഗം കീഴടക്കി ബ്ലോക്ക് ചെയ്ത് അതിനപ്പുറത്തുള്ള ഭാഗം സ്വതന്ത്രമാക്കാൻ JNU ജിഹാദി പ്രസംഗിച്ചതും വയനാട്, മൈസൂർ, മലപ്പുറം, കോഴിക്കോടൊക്കെ ചേർത്ത് ഒരു മുസ്ലിം ഭൂരിപക്ഷ സ്റ്റേറ്റ് ഉണ്ടാക്കാൻ മുസ്ലിം യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടതുമൊക്കെ ഇതേ ലക്ഷ്യത്തോടെ തന്നെയാണ്. ചിന്തിക്കുക, കരുതലോടെ ഇരിക്കുക. വെബ് ഡെസ്ക്, കത്തുമൈ ന്യൂസ്.